തൃശ്ശൂർ പൂരം അലങ്കോലപ്പെട്ടതിൽ എ ഡി ജി പി അജിത് കുമാർ ഗവൺമെൻറ്റിന് റിപ്പോർട്ട് കൊടുത്തു ആ റിപ്പോർട്ടിനോട് വിയോഗിച്ചുകൊണ്ട് ഡി ജി പി ഷെയ്ഖ് ദർവേ സാഹിബിൻ്റെ കമൻറ്റും വന്നു എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് പക്ഷേ പല കാര്യങ്ങളും പലരും പല വിധത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് കാണുന്നത് പക്ഷേ ഈ റിപ്പോർട്ടിനോട് വിയോജിച്ചുകൊണ്ടാണ് ഡി ജി പിയും പറയുന്നത് റിപ്പോർട്ടിൽ കൃത്യമായി ആര് ആണ് പൂരം കലക്കിയതെന്ന് വ്യക്തതയില്ല ഒരാഴ്ച കൊണ്ട് അന്വേഷണ റിപ്പോർട്ട് ഗവൺമെൻറ്റിന് കൊടുക്കേണ്ട എ ഡി ജി പി അഞ്ചു മാസം കഴിഞ്ഞാണ് കൊടുത്തത് അതുതന്നെ സംശയാസ്പദമെന്ന ഉള്ള രീതിയിലാണ് ഡി ജി പിയുടെ കമൻറ്റുകൾ വരുന്നതെന്നാണ് പത്രവാർത്തയിൽ കാണുന്നത് തൃശ്ശൂർ പൂരത്തിനകത്ത് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾക്ക് അത് കലക്കാനായിട്ട് താല്പര്യമുണ്ടായിരുന്നു എന്ന് ആ ഇല്ല രാഷ്ട്രീയ പാർട്ടികളെ ആരെയും അതിനകത്ത് കുറ്റപ്പെടുത്തിയിട്ടില്ല അതേസമയത്ത് തിരുവമ്പാടി ദേവസ്വത്തെക്കുറിച്ച് ചില സംശയങ്ങളുണ്ട് എന്ന് റിപ്പോർട്ടിൽ പറയുന്നുണ്ട് തിരുവമ്പാടി ദേവസ്വത്തിലെ ആ പൂരം അലങ്കോലപ്പെടുത്താൻ ചില നിക്ഷിപ്ത താല്പര്യക്കാരുണ്ടായിരുന്നു എന്നുകൂടി റിപ്പോർട്ടിനകത്ത് വന്നതായിട്ടാണ് കാണുന്നത് എന്തായാലും പൂരം ഏകപക്ഷീയമായി രാത്രി പന്ത്രണ്ടരയ്ക്ക് തിരുവമ്പാടി ദേവസ്വം ബോർഡ് പിൻവലിക്കുകയായിരുന്നു അതിന് പൂരം നടത്താനുള്ള സാഹചര്യം ഇല്ലാതെ വന്നു അത് പോലീസിൻ്റെ പ്രവൃത്തിയാണ് അവിടുത്തെ അന്നത്തെ കമ്മീഷണർ അദ്ദേഹം തൻ്റെ പരിചയക്കുറവാണ് എന്നൊക്കെ നമ്മൾ കേട്ടെങ്കിലും കഴിഞ്ഞ പൂരത്തിനും അങ്ങേരം അവിടെ ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പം പരിചയക്കുറവല്ല പൂരം ഒരിക്കൽ കണ്ടിട്ടുണ്ട് സാധാരണഗതിയിൽ പൂരം പൂരം നടക്കുന്നിടത്തും ശബരിമലയിലൊക്കെ വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പഴയ പോലീസ് ഉദ്യോഗസ്ഥരെയാണ് ജീവനക്കാരെ ആണ് അവിടെ നിയോഗിക്കുന്നത് അവർ റിട്ടയർ ചെയ്താലും ചിലരെ അവിടെ വിളിച്ചു വരുത്തുന്നത് കാണാം കാരണം അലങ്കോലപ്പെടരുത് എങ്ങനെയാണ് പൂരം നടത്തുന്നത് എങ്ങനെയാണ് ശബരിമലയിലെ കാര്യങ്ങൾ നിശ്ചയിക്കുന്നത് അതിന് തഴക്കവും പഴക്കവും ഉള്ള ആൾക്കാരെ തന്നെയാണ് പോലീസും ദേവസ്വം ബോർഡും ഒക്കെ നിയോഗിക്കുന്നത് അതുകൊണ്ട് ഇന്നും ഒരു വലിയ പ്രശ്നമില്ലാതെ അപങ്കൂരം ആ കർമ്മങ്ങളെല്ലാം അങ്ങ് നടക്കുകയാണ് എന്നാൽ തൃശ്ശൂർ പൂരം നമ്മളെല്ലാം പൂരത്തെ സ്ഥലത്ത് പോയില്ലെങ്കിലും ആ വെടിക്കെട്ടുകളും പൂരത്തിൻ്റെ വിശേഷങ്ങളും എല്ലാം എല്ലാവരും ടി വി തുറന്നിരുന്ന് കാണുകയാണ് പൂരത്തിൻ്റെ വെടിക്കെട്ടുകൾ തീർച്ചയായിട്ടും നമ്മളെല്ലാം ടി വി കണ്ട് ആസ്വദിക്കുന്നവരാണ് ആ സ്ഥലത്ത് പോയി ആസ്വദിക്കാൻ പലർക്കും കഴിയില്ല എങ്കിലും കേരളത്തിൻ്റെ മലയാളികളുടെ ഒരു ഉത്സവം തന്നെയാണ് തൃശ്ശൂർ പൂരം എല്ലാ മലയാളികളും ജാതി മതഭേദമന്യേ ആ പൂരത്തിൻ്റെ വെടിക്കെട്ടുകൾ വരെ ആ സ്ഥലത്തും ഇങ്ങനെ നടക്കുന്നത് നമുക്ക് കാണാം ആ വെടിക്കെട്ടിൻ്റെ വരെ പോയി നിൽക്കും കാരണം അപകടം ഉണ്ടാകില്ല എന്നൊരു വിശ്വാസമാണ് ഭൂരിപക്ഷം ആൾക്കാർക്ക് അത്ര ശ്രദ്ധയോടെയാണ് വെടിക്കെട്ടുകൾ അത് അവിടെ കരുപ്പിടിപ്പിക്കുന്നത് എന്ത് വന്നാലും ശരി അവിടെ രാത്രി പന്ത്രണ്ടര മണിക്ക് പൂരത്തിൻ്റെ അന്ന് രാത്രി പന്ത്രണ്ടരയ്ക്ക് ഒരു ഇഷ്യൂ ഉണ്ടായി കാരണം അവിടെ ബാരിക്കേഡ് വെച്ചെടുത്ത് പോലീസും ദേവസ്വം അധികൃതരും തമ്മിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായി ആ പ്രശ്നം തീർക്കാനായിട്ട് ഡി എ ജി അവിടെ സ്പോട്ടിൽ വന്നു രണ്ടു കൂട്ടരും സംസാരിച്ചു അങ്ങ് പോവുകയാണ് പൂരത്തിൻ്റെ ചടങ്ങുകൾ ഓരോന്നോരും ഈ തർക്കത്തിൻ്റെ സമയത്ത് പൂരത്തിന് ചെയ്യേണ്ട ഓരോരോ ചടങ്ങുകളും അതങ്ങ് നടക്കാതെ വരികയാണ് കാരണം അവസാനമാണ് വെടിക്കെട്ട് ആ വെടിക്കെട്ട് നേരം വിളിക്കുന്നിടം വരെ നീളും പക്ഷേ ഇവിടെ ഡി എ ജി ഉൾപ്പെടെയുള്ളൊരു ചർച്ച നടത്തുന്നതിൻ്റെ ഇടയ്ക്ക് അത് ബാരിക്കേഡ് വെച്ചതിനെ സംബന്ധിച്ചുള്ളൊരു തർക്കം പന്ത്രണ്ടര മണി മുതലെ നിൽക്കുകയാണ് അത് സമയമെടുത്തു അത് ഡി എ ജിയും അവിടുത്തെ കമ്മീഷണറും എസ് പി ലെവലിലുള്ള കമ്മീഷണറും പറഞ്ഞ് പരിഹരിക്കേണ്ടതാണ് പോലീസിന് ആളെ കൺട്രോൾ ചെയ്യാനും അവരെ അവരവരുടെ സ്ഥലങ്ങളിൽ നിർത്താനും അത് ഇടയ്ക്ക് ബാരിക്കേഡ് വല്ലതും കെട്ടി അവരെ നിയന്ത്രിക്കാനും ഒക്കെയാണ് പോലീസ് ഡ്യൂട്ടി ബാക്കി കാര്യങ്ങൾ പൂരം നടത്തുന്നതിനും മറ്റതിനൊക്കെ പറ്റി ദേവസ്വം ബോർഡാണ് അത് ചെയ്യുന്നത് അവരുടെ കൂടെ പോലീസ് പോലീസുണ്ടാവും അവരുടെ ദേവസ്വത്തെ അവരെ വർഷങ്ങളും ആയിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന പൂരത്തിൻ്റെ ചടങ്ങുകൾ ഓരോന്നും ഓരോന്നും അവർക്ക് നല്ല നിശ്ചയമാണ് അതിനൊക്കെ കൃത്യസമയത്ത് അത് നടക്കും പക്ഷെ അതിന് ഒരു സൗകര്യം പോലീസ് ഉണ്ടാക്കി കൊടുക്കണം കാരണം തള്ളുമ വരാതെ ഓരോരോ പൂരത്തിൻ്റെ ചടങ്ങുകൾക്ക് പോലീസ് പ്രൊട്ടക്ഷൻ കൊടുത്തുകൊണ്ടിരിക്കും അത് ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണമെന്നുള്ള അല്ല പറയുന്നത് അത് ദേവസ്വം പൂരം നടത്തുന്നവരാണ് പക്ഷേ പൂരം നടക്കാനുള്ള സാധ്യത മങ്ങി മങ്ങി വന്നപ്പം അവിടെ ദേവസ്വം പ്രഖ്യാപിച്ചു ഇനി പൂരം നടക്കൂല സമയം കഴിഞ്ഞു സമയം അതിക്രമിച്ചു വെളുപ്പം അവിടെ പാകിയ ആ കതിനകളും വെടിക്കെട്ടുകളും ഒക്കെ പകല് ആ കതിനായും അതുപോലെ ആ പൂരത്തിൻ്റെ ആ വെ അത് നിറം നിറമുള്ള പല പല ഐറ്റങ്ങളും കണ്ണിന് നല്ല നയനാനന്ദകരമായ കാഴ്ച നൽകുന്ന പല വെടിക്കെട്ട് ഐറ്റങ്ങളും അത് നേരം വെളുത്താൽ അത് മങ്ങും അതുകൊണ്ട് പ്രേവുമില്ല നേരം വെളുത്തിട്ടും അവിടെ വെടിയുടെ ശബ്ദം നമ്മൾ കേട്ടുകൊണ്ടിരുന്നു വെടിക്കെട്ടിൻ്റെ ശബ്ദം കേട്ടുകൊണ്ടിരുന്നു കാരണം അത് ഒഴിവാക്കാൻ കഴിയില്ല അതെല്ലാം അവിടെ പല സ്ഥലങ്ങളിലും പാകി അത് കത്തിക്കാൻ റെഡി ആയിട്ട് ഇരിക്കുന്നതുകൊണ്ട് അത് കത്തിച്ചേ പറ്റുകയുള്ളൂ അതുകൊണ്ട് നേരം വെളുത്തും കത്തുന്നതൊക്കെ നമ്മൾ കണ്ടു പക്ഷേ ഇതിനകത്ത് ഒരു രാഷ്ട്രീയ പാർട്ടികളെയും റോള് ഇതിനകത്ത് പറയുന്നില്ല എന്നാൽ തിരുവമ്പാടി ഈ ദേവസ്വത്തിലെ ചില നിക്ഷിപ്ത താല്പര്യക്കാർ പൂരം കലക്കാനുണ്ടായിരുന്നു എന്നൊരു ധ്വനി എ ഡി ജി പി റിപ്പോർട്ടിലുണ്ടെന്ന് പറയുന്നു നമ്മൾ റിപ്പോർട്ട് കണ്ടിട്ടില്ല പത്രവാർത്തകൾ അങ്ങനെയാണ് കാണുന്നത് അതുകൊണ്ട് പൂരം കലക്കിയതിന് രാഷ്ട്രീയക്കാർക്ക് പങ്കില്ലെങ്കിലും ധ്രുവമ്പാടി ദേശത്തിലെ ചില വ്യക്തികൾക്ക് പങ്കുണ്ട് നിക്ഷിപ്ത താഴ്ക്കക്കാർക്കുണ്ട് എന്നാണ് പറയുന്നത് അതിന് മറ്റൊരു കാര്യം അവിടെ ഈ പൂരം നടക്കുന്ന സ്ഥലങ്ങളിലെല്ലാം പോലീസിനെ വിന്യസിച്ചിട്ടുണ്ട് പോലീസ് വളരെ അലർട്ടുമായിരുന്നു അത് നിയന്ത്രിക്കാൻ നല്ല രീതിയിൽ കഴിയുമായിരുന്നു പക്ഷേ പാളിച്ചുകൾ പറ്റി അത് എങ്ങനെ സംഭവിച്ചു അതുകൊണ്ട് തിരുവമ്പാടി ദേവസ്വത്തിന് കാര്യങ്ങൾ കൈവിട്ടു പോയി എന്ന് അവർക്ക് തോന്നിയതുകൊണ്ട് അവർ പൂരം അത് പിൻവലിച്ചു അതോടൊപ്പം തന്നെ അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആ സ്ഥലത്ത് സുരേഷ് ഗോപി എം വരികയും ചെയ്തിരിക്കുന്നു അപ്പോൾ സുരേഷ് ഗോപി എന്തിനവിടെ വന്നു എന്നുള്ളൊരു പ്രസക്തമായ ചോദ്യം എ ഡി ജി ഉയർത്തുന്നുണ്ട് കാരണം അത് ആ സമയത്ത് അവിടെ വന്നത് ആംബുലൻസിലാണ് വന്നതെന്നും മറ്റൊരു രാഷ്ട്രീയക്കാർക്കും മറ്റൊരു എം പി ആയിട്ട് മത്സരിക്കുന്ന ആർക്കും അവിടെ വരാൻ പറ്റിയില്ല എന്നൊക്കെയുള്ളൊരു ധ്വനി അതിനകത്തുണ്ട് എന്തായാലും പൂരത്തിനെ സംബന്ധിക്കുന്ന റിപ്പോർട്ട് അത് എ ഡി ജി പി അതിനെപ്പറ്റി കംപ്ലീറ്റായ ഒരു റിപ്പോർട്ടല്ല അവിടെ ഹാജരാക്കിയിരിക്കുന്നത് അഞ്ചു മാസം എടുത്തിട്ടും ഒരു ദിവസം കൊണ്ട് അല്ലെങ്കിൽ അര ദിവസം കൊണ്ട് എഴുതി തീർക്കാമെന്ന് ഒരു റിപ്പോർട്ട് മാത്രമേ ഉള്ളൂ അതിനാണ് ഡി ജി പി യോജിപ്പ് പറഞ്ഞിരിക്കുന്നത് ഏതായാലും എൽ ഡി എഫ് കൺവീനർ കാര്യം പറയുന്നുണ്ടായിരുന്നു പൂരം കലങ്ങി എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല അത്രയെങ്കിലും നടന്നു കാരണം അത് നമുക്ക് നിഷേധിക്കാൻ ഒക്കില്ല കാരണം ജനങ്ങളെല്ലാം അത് കണ്ടതാണ് വാച്ച് ചെയ്തതാണ് പൂരം നടന്നില്ല പൂരം കലങ്ങി അവസാനം കുറേ വെടിക്കെട്ടുകൾ നടത്തി ആ പൂരത്തിൻ്റെ കർമ്മങ്ങൾ തീർത്തു എന്ന് മാത്രമേ വരുന്നുള്ളൂ എന്തായാലും ഇതിനെ സംബന്ധിക്കുന്ന ഒരു കേസ് ഇനി രജിസ്റ്റർ ചെയ്യേണ്ടി വരുമെന്ന് എനിക്ക് തോന്നുന്നു കാരണം അലങ്കോലപ്പെട്ടതിൻ്റെ വസ്തുതയെപ്പറ്റി മറ്റൊരു കേസ് കേസെടുത്തെങ്കിലേ കണ്ടുപിടിക്കാനൊക്കെ ഉള്ളൂ അത് വളരെ ബൃഹത്തായ ഒരു ജോലിയാണ് ആ അന്വേഷണം നീണ്ടു നീണ്ടു പോകാനുള്ള സാധ്യതയും കൂടുന്നുണ്ട് അതുകൊണ്ട് ഇപ്പോഴത്തെ പ്രാഥമിക റിപ്പോർട്ടിനകത്ത് യാതൊരു പ്രസക്തിയില്ല യാതൊരു സംഭവവും അതിൻ്റെ അകത്ത് കാണുന്നില്ല അതുകൊണ്ട് ഒരു കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തേണ്ടിയിരിക്കുന്നു അതിന് എത്ര കാലഘട്ടങ്ങൾ എടുക്കുമെന്ന് ഇനിയും പറയാനൊക്കെ അത് ഇതുപോലെ നീണ്ടു പോകാനുള്ള സാധ്യത കൂടുതലാണ് അതുകൊണ്ട് ഈ സംഭവത്തെ പറ്റി ഇപ്പം കൊടുത്തിരുന്ന റിപ്പോർട്ട് അപ്രസക്തമാണ് എന്നുള്ള രീതിയിൽ തന്നെയാണ് ഡി ജി പിയുടെ നോട്ട് ഡി ജി പിയുടെ കമൻറ്റ് വന്നത് ഏതായാലും പൂരം കലങ്ങിയെന്ന യാഥാർത്ഥ്യം അംഗീകരിച്ചുകൊണ്ട് തന്നെ അത് കണ്ടുപിടിക്കാനായിട്ട് ഗവൺമെൻറ്റിനോ അല്ലെങ്കിൽ പൊതുജനങ്ങൾക്കോ അല്ലെങ്കിൽ പൂരം നടത്തിപ്പുകാർക്കോ താല്പര്യമുണ്ടെങ്കിൽ അടുത്തൊരു കേസ് രജിസ്റ്റർ ചെയ്യേണ്ടി വരും രാഷ്ട്രീയമായ എന്തെങ്കിലും മെച്ചം സുരേഷ് ഗോപിക്ക് ഇതിനകത്തൊന്നും ഉണ്ടായോ എന്നുള്ള പ്രസക്തമായ ഒരു ചോദ്യം കൂടെ നിലനിൽക്കുന്നുണ്ട് ഏതായാലും രാഷ്ട്രീയക്കാരും ഇതിനകത്ത് പൂരം കളിക്കുന്നതിന് പങ്കാളികളായിട്ടില്ല എന്നുകൂടി പറയുന്നുണ്ട് ഏതായാലും അടുത്ത ഗവണ്മെൻറ്റിൻ്റെ നീക്കം എന്താണെന്ന് നമുക്ക് പിന്നീട് മനസ്സിലാക്കാം